plastered and blue. By me and you. And I think to myself, what a wonderful world. What a wonderful world. ചാനലാണ് ദിസ് ഇസ് മൈ ശിൽപ ഞാൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ട്യൂട്ടോറിയൽ ആണ്. ഓൾസോ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഷുഗർ കോസ്മെറ്റിക്സ് എന്നുള്ളതാണ്. ഓൾസോ അവരുടെ പുതിയ ലോഞ്ച് ഉണ്ട്, അതിൻ്റെ ഒരു ടിക്ടാക്ക് ഒക്കെ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധനങ്ങളെല്ലാം വെച്ചിട്ട് കോൺട്രോളിങ് ബ്ലഷ് ഐ ഷാഡോ ഒക്കെ ഉള്ള ഷാഡോസ് വെച്ചിട്ടാണ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. എൻ്റെ കുട്ടിയുടെ റീൽ ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടിട്ടുണ്ടാകും. ഇന്നാണ് അപ്പോൾ അവരുടെ ലോഞ്ച്. സോ യാ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇടുമ്പോൾ കുറച്ച് നേരത്തിന് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അതായത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഓൾസോ നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇടുമ്പോൾ നല്ല ബട്ടറി സ്മൂത്ത് ടെക്സ്ചറാണ്. നമുക്ക് മിക്സ് ചെയ്യാൻ ഒരു ടൈം കിട്ടും. പിന്നെ മാറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റാണ്, കുറേ നേരം ലാസ്റ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ്. ഇങ്ങനെ കുട്ടി കുട്ടി പാക്കേജിങ്ങിലാണിത് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മേക്കപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ അല്ല പ്രൈമർ. ഓക്കെ, എന്തായാലും പ്രൈം ചെയ്യുക. പ്രൈം ചെയ്തതിന് ശേഷം മാത്രം എന്തും ചെയ്യാം. ഇതൊരു ഹാക്കാണ്, നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം കേട്ടോ, ഡ്രൈ സ്കിൻകാരെ ട്രൈ പോലും ചെയ്യരുത്. ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ ഒരു ഹാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും, വർക്കാവും. അപ്പോൾ നമ്മൾ ആ ക്രയാൺ വെച്ച് ഫസ്റ്റ് തന്നെ കളർ കറക്റ്റ് ചെയ്യാണ്. ആ ക്ലിപ്പിൻ്റെ ഇത് മിസ്സായി, പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ ഡാർക്ക് ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഫൗണ്ടേഷൻ സ്റ്റിക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുക. ലിക്വിഡ് ഫൗണ്ടേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ആൻഡ് അതിനുശേഷം ഞാൻ ഒരു കൺസീലർ ഉപയോഗിക്കുകയാണ്, ജസ്റ്റ് ഒന്നും കൂടെ ആ ഒരു റെഡ്നെസ് ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കുള്ളത് കോൺടൂറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കുറച്ചേ കോൺടൂറുള്ളൂ, ഭയങ്കരമായിട്ടൊന്നുമില്ല. നന്നായിട്ട് ഞാൻ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. നല്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അത് ഡ്രൈയിങ് ആവുന്നു, നോ, അത് പെട്ടെന്നൊന്നും ഡ്രൈഡ് ഔട്ട് ആയില്ല. അത് എന്താ പറയുക, നന്നായിട്ട് തന്നെ ബ്ലെൻഡും ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, കോൺടോറിങ് ഒന്നും ഒരിക്കലും ഒരു ഡെയിലി മേക്കപ്പിന് മസ്റ്റ് ഹാവ് അല്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഭയങ്കര ഡാർക്ക് ആക്കാത്ത രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഗേൾ പവർ തന്നെ എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്സിലും കൂടി ഇടാണ്. എനിക്കറിയാം ഇത് രണ്ടും സെയിം ഷെയ്ഡാണ്. നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓൾസോ കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് സെറ്റ് ചെയ്യണം, കാരണം നമ്മൾ അടുത്തത് നമ്മുടെ ലിപ് ക്രയോൺ ആണ് ഐ ലൈനറായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. സോ നന്നായിട്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ക്വീൻ ബി പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തതിന് ഒരു വിങ്ക് ലൈനർ ചെയ്യാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഇത് ചെയ്യുമ്പോൾ ഈ കളർ വരാറില്ലേ, അടിപൊളിയായിട്ട് എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഒരു ലൈക്ക് വൺ സ്ട്രോക്കിൽ തന്നെ സംഭവം പണിതരും. ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കണോണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ഫിനിഷാണ്. ഓൾസോ അതിനെ പൗഡർ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ബ്രോസ് ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യണില്ല, ചുമ്മാ ഒന്ന് ഫില്ല് ചെയ്യുക, ചുമ്മാ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാര്യമായിട്ട് ഞാൻ മുന്നേ ചെയ്യാറില്ല, അത്രയൊന്നും ചെയ്യണില്ല, കാരണം എനിക്കെന്നത് ചെയ്യേണ്ടാന്ന് തോന്നി. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഫേക്ക് ലാഷസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് മസ്കാര ഇട്ടാൽ മതി, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു സിക്സും അതുപോലെ തന്നെ നയൻത്ത് ഷെയ്ഡ് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഒരെണ്ണം ഷോ സ്റ്റോപ്പറാണ്, ഒരെണ്ണം വേറെ ഒന്നും കൂടിയാണ് എൻ്റെ പേര് മറന്നത്. ഓക്കെ, ഈ രണ്ട് ഷെയ്ഡ്സും മിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഫേസ് പാലറ്റ് എന്നൊരു ഹൈലൈറ്റർ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ചെറുതായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് അടിപൊളി. ഓക്കെ, ഇനി കുറേ ഹോൾസ് നമുക്ക് വരുന്നുണ്ട്, സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഓൾസോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ താഴെ പറയാം കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലതിൻ്റെയും ഈ പറഞ്ഞ പോലെ സ്നാച്ചസും എല്ലാം പടപടയെന്നുള്ള റീൽസ് ആക്കി ഇടും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ടെങ്കിൽ അത് പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും താഴെ പറയാം. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എത്ര വട്ടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ലേ. അപ്പോൾ എന്തായാലും ബൈ, ടേക്ക് കെയർ, സീ യു അൻടിൽ മൈ നെക്സ്റ്റ് വീഡിയോ കംസ്. ടാറ്റാ.